തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി വീണ പരിക്കും പുറത്തു വന്ന കള്ളപ്പണ ഇടപാടുകളും കൊണ്ട് മുഖം മൂടി നഷ്ടപ്പെട്ട ബി ജെ പി വിഷയം തിരിച്ചുവിടാൻ കേരളത്തിൽ ഉത്തരേന്ത്യൻ തന്ത്രം പയറ്റുന്നതായി SDPI. പത്തനാപുരത്തും കോന്നിയിലും സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കണമെന്നാണ് SDPI നേതാക്കൾ ആരോപിക്കുന്നത്. പ്രദേശത്ത് സാമുദായിക ചേരിതിരിവും വർഗീയ സംഘർഷവും സൃഷ്ടിക്കാനുള്ള സംഘപരിവാര ശ്രമം തിരിച്ചറിയണമെന്നും സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും SDPI കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജോൺസൺ കട്ടച്ചിറ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ്, മണ്ഡലം പ്രസിഡന്റ് റഫീഖ് പത്തനാപുരം, സ്ഥലം വാർഡ് മെമ്പർ ശിഹാബ് പാടം എന്നിവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഉദ്ദേശം കൊല്ലം ജില്ലയിലെ തന്നെ പത്തനാപുരത്ത് ഇന്നിപ്പോൾ ഏറ്റവും അധികം മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പാടം എന്ന പ്രദേശത്തെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, വർഷങ്ങളായി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വളരെ ഐക്യത്തോടും സമാധാനത്തോടും വളരെ കൃത്യതയോടും കൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശം വളരെ പെട്ടെന്ന് സംഘപരിവാര ശക്തികളുടെ ഇടപെടലോടുകൂടി ഒരു വർഗീയ ചേരിതിരിവിനെ തന്നെ സാക്ഷ്യം വഹിക്കുന്ന ദുരവസ്ഥയിലേക്കാണ് ഇന്ന് ഈ പ്രദേശത്തെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കുന്നത്. ദേശീയതലത്തിൽ തന്നെ ഈ വാർത്തകൾ സജീവമായ ഇടം നേടിക്കഴിഞ്ഞു. കാരണം ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ സംഘപരിവാര ശക്തികൾ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ സമ്മേളനം കൊണ്ട്, ഈ പത്രസമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യമൊക്കെ ദുരാരോപണങ്ങളൊക്കെ ഒരുപാട് തരത്തിൽ കേട്ടു വളർന്നൊരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണം കൃത്യമായി നടത്തി കഴിയുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘപരിവാര ശക്തികൾ ഞങ്ങൾക്കെതിരെ പടച്ചുവിടുന്ന ആരോപണങ്ങളൊക്കെ വാസ്തവവിരുദ്ധവും അസത്യവുമാണോ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഇതും അങ്ങനെ തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും അതുപോലെ തന്നെ മറ്റെല്ലാത്തിനെയും സാക്ഷിയായി അല്ലെങ്കിൽ വിലക്കെടുക്കാത്ത തരത്തിലേക്കാണ് സംഘപരിവാരം പോലീസിൻ്റെ ശക്തിയേക്കാൾ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ പവറിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളാണ് എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു തെളിവുകൾ പോലുമില്ലാതെ ഈ സംഘപരിവാരം RSS നേതാക്കന്മാർ ഈ പ്രദേശത്ത് സാമുദായിക സാഹോദര്യ അന്തരീക്ഷം തകർത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ പ്രചരണങ്ങൾ നടത്തിവിടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന RSSകാരുടെ തുറന്നു കാണിക്കുക എന്നതുകൂടിയാണ് ഈ സമ്മേളനം. നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു സ്ഫോടക വസ്തുക്കൾ വരുന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് കേരളത്തിൻ്റെ തന്നെ അന്വേഷണ സംവിധാനത്തിൽ കൃത്യമായ നിലപാടുകളും ഇടപെടലുകളും നടത്തുന്ന പോലീസ് അധികാരികൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ സ്വപ്നത്തിൽ നിന്ന പോലെ ചാടി എണീറ്റ് ഇതിൻ്റെ പിന്നിൽ SDPI ആണ് അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞു പരത്തി ആ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങളെക്കാളൊക്കെ മുമ്പ് തന്നെ ഇവിടുത്തെ സ്ഥലം MLA അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത് RSS സംഘപരിവാര ശക്തികളുടെ ആസൂത്രിതമായ ശ്രമമാണ്, ഇത് ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാൻ കഴിയുന്നതാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും വീണ്ടും വീണ്ടും അതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംഘപരിവാര ശക്തികൾ വിട്ടു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തുടനീളം കള്ളനോട്ടുകളും സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളും അടക്കം ഏറ്റവും അധികം പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളതും തെളിവുകൾ സഹിതം അറസ്റ്റ് ചെയ്യപ്പെട്ട് ലോക്കപ്പിലേക്ക് പോകേണ്ടതുമായ വ്യക്തികൾ ഇവിടുത്തെ സംഘപരിവാര ശക്തികളാണ്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് വാർഡ് മെമ്പർ കൂടിയായ ബഹുമാനിയുടെ ജനപ്രതി ശിഹാബ് അറിയുന്നതിന് മുമ്പ് തന്നെ 7 കിലോമീറ്റർ അപ്പുറമുള്ള സംഘപരിവാരത്തിൻ്റെ മെമ്പറും സംഘപരിവാരത്തിൻ്റെ RSSകാരായ പാർട്ടിയുടെ പ്രവർത്തകരും ആണ് ആദ്യം ആ പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. അതുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്, ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിന് അന്വേഷണ വിധേയമായിരിക്കുന്ന കേരള പോലീസ് അടക്കമുള്ളവർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സത്യസന്ധമായ ഒരു അന്വേഷണം, ഇതിൽ ആരാണോ പ്രതിചേർക്കപ്പെട്ടവർ അവരെ
ഇതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് തേടിപ്പോകുമ്പോൾ ഒരുപക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ മാത്രമുള്ള ഒരു വലിയ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവനകളിലൂടെ നമ്മളും നിങ്ങളുമൊക്കെ കണ്ടതാണ്. എന്താണ് ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവന വഴിപെട്ട രീതിയിലേക്ക്, എന്താണ് ഈ രാജ്യത്ത് കുഴൽപ്പണത്തിൻ്റെ വിഷയം വരുമ്പോൾ ആ കുഴൽപ്പണം എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനിലേക്ക് എത്തി നിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടണം. അതിന് മുൻകാലങ്ങളിൽ നമ്മുടെ അനുഭവ സമ്പത്ത് ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ അജണ്ടകൾ തിരിച്ചുവിട്ടുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് താത്വിക ആചാരണ നവറവകാശപ്പെടുന്ന ടി ജി മോഹൻദാസിനെ പോലെയുള്ള വർഗീയവാദികൾ വന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. നമുക്കറിയാം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ അത് നമ്മൾ ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ അജണ്ടകൾ തിരിച്ചുവിട്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിൻ്റെ ഭാഗമായി സംഘപരിവാരം ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നടത്തിക്കൂട്ടുന്ന ഒരു വലിയ ഇടപെടലുകൾ ഈ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെ തന്നെ ദുരന്തമുഖങ്ങളിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുക. പല വിഷയങ്ങളിലും കഴിഞ്ഞകാല വിഷയങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ അതാണ്. നമുക്കറിയാം ഈ ഒരു വിഷയം ക്യൂ ബ്രാഞ്ചാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. യു പിയിലെ പോലീസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്, യു പിയിലെ പോലീസിൻ്റെ നിർദ്ദേശം. എന്തുകൊണ്ട് കേരളത്തിലെ പോലീസിന് ഇവർ കേൾക്കാതെ ഇവർ മാത്രം അറിയുന്ന തരത്തിലേക്ക് ക്യൂ ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവന്ന് ഇത്ര സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നതും സംശയം ഉളവാക്കുന്നതാണ്. അത് മാത്രമല്ല മറ്റു മാധ്യമങ്ങൾ നിങ്ങളെക്കാളിലൊക്കെ മുമ്പേ ഈ മാധ്യമങ്ങൾക്ക് മുമ്പേ സംഘപരിവാരം നിയന്ത്രിക്കുന്ന ചില സോഷ്യൽ മീഡിയ ചാനലുകളാണ് ഇത് തെറ്റിദ്ധാരണജനകപരമായ തരത്തിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വാർത്തകൾ പടച്ചുവിടുന്നത്. അതിനെ ഏറ്റുപിടിക്കാൻ കേരളത്തിൽ തന്നെ പല പ്രഗത്ഭ മാധ്യമ ചാനലുകളുമൊക്കെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള നിയമപരമായി ഞങ്ങൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. സാജൻസ് കറി അടക്കമുള്ള ആ ചാനലുകൾക്കെതിരെ ഞങ്ങൾ കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്, മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിയമ നടപടികളുമായി ഞങ്ങൾ ഇതിൻ്റെ അവസാനം വരെ മുൻപോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഈ ഇപ്പോൾ നടന്ന വിഷയം, പാടത്ത് നടന്ന വിഷയത്തിലേക്ക് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എസ് ഡി പിയുടെ നിലപാട്.